പയ്യോളി മീനത്തുകര ഉദയോത്ത് മാധവൻ നമ്പ്യാർ അതിലുപരി കോച്ച് നമ്പ്യാർ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുമ്പോൾ അറ്റ്ലസിൽ കാഴ്ചവെച്ച മികവാണ് ഞമ്പാര് പട്ടയാളത്തിലെത്തിച്ചത്. 1955 എയർഫോഴ്സിൽ ചേർന്ന നമ്പ്യാർ അവിടെയും ട്രാക്കിൽ തിളങ്ങി സർവീസിനു വേണ്ടി മികച്ച പ്രകടനങ്ങൾ. പല ദേശീയ മീറ്റുകളിലും തിളങ്ങിയിട്ടും രാജ്യത്തിനു വേണ്ടി മത്സരിക്കാനായില്ല. നിരാശയോ വാശിയോ എന്നറിയില്ല. നമ്പ്യാർ പിന്നെ പരിശീലകന്റെ കുപ്പായമിട്ടു. പാട്യാലയിലെ ദേശീയ കായിക അക്കാദമിയിൽ പഠനം പൂർത്തിയാക്കി സർവീസ് കോച്ചായി. പിന്നീട് നമ്പ്യാരുടെയും ഒപ്പം ഒരുപാട് അത്ലറ്റുകളുടെയും ജീവിതം മാറ്റിമറച്ച ആ വിളിയെത്തിയെടുത്തു. സാക്ഷാൽ കേണൽ ഗോദരാജ് വർമ്മയുടെ കേരള സ്പോർട്സിന്റെ എല്ലാമെല്ലാമായിരുന്ന ഗോദരാജ് വർമ്മ രാജ നാട്ടിലെ അദ്ദേഹത്തെ കണ്ട നമ്പ്യാർ സ്പോർട്സ് കൗൺസിൽ പരിശീലകനായി ചേർന്നു. ചരിത്രത്തിൻ്റെ വഴിയിലെ ഓരോ നിമിഷവും സുവർണലിപികളിൽ രേഖപ്പെടുത്തി വച്ചതുപോലെ നമ്പ്യാർ ഉഷിയെ കണ്ടുമുട്ടുന്നു. 76 സ്പോർട്സ് ഡിവിഷനിലേക്ക് നടന്ന സെലക്ഷൻ ട്രെയിനിൽ അങ്ങനെ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ അപൂർവ സംഗമത്തിന് സാക്ഷിയായി. രണ്ടുപേരും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെത്തുന്നു. പിന്നെ നേട്ടങ്ങളുടെ ഘോഷയാത്ര. കർഷകനായ പരിശീലകനായ നമ്പ്യാർ ഒരൊഴിവുകഴിവും അദ്ദേഹം സ്വീകരിക്കുകയില്ല. അതാരായാലും ആ കർക്കശകാരനാണ് ഉഷിയെ ഇന്ത്യയുടെ സുവർണ ബാല്യങ്ങളാക്കി മാറ്റിയത്. 1985 ആദ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം നൽകി ആദരിച്ചവരിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. അല്പം വൈകിയാണെങ്കിലും പത്മശ്രീ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. സ്പോർട്സ് കൗൺസിൽ വിട്ട് 1990 നമ്പ്യാർ സായിൽ ചേർന്നെങ്കിലും പിന്നീട് മടങ്ങി വന്നു. മറ്റൊരു ഋഷിയെ തേടി അദ്ദേഹം ഏറെ വിയർപ്പൊഴുക്കിയെങ്കിലും ആ സമർപ്പണവും കഠിനാധ്വാനവും മറ്റൊരാളിലും കണ്ടെത്താനായില്ല. ലോകമറിഞ്ഞ പരിശീലകനാണെങ്കിലും നാട്ടുകാർക്ക് അദ്ദേഹം പ്രിയങ്കരനായ ഞങ്ങളാണ്. നന്മയുടെ കാവളായ വലിയ മനുഷ്യൻ. നിർധന കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭൂമി നൽകിയതും പുറമേ വോളിബോൾ കോർട്ടിനും ക്ലബിനും വാട്ടർ ടാങ്കിനും അദ്ദേഹം സ്ഥലം വിട്ടുകൊടുത്തു. മനുഷ്യസ്നേഹിയെ സമാധാനങ്ങളില്ലാതെ പരിശീലകനായ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഒരു യുഗത്തിൻ്റെ അന്ത്യമാണ് മുഴങ്ങുന്നത്.